the Lord. ഇന്ന് നാം ചിന്തിക്കുന്നത് യേശു നാമത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂറിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് യേശു നാമത്തിൻ്റെ അത്ഭുത ബലം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നത്. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2:28 തിരുലിഖിതം, അന്ന് ഇങ്ങനെ സംഭവിക്കും, എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ഓ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് ഒരുമിച്ച് ചേർത്തിരിക്കുന്ന ഈ വിശിഷ്ട ഓഹരിയിലേക്ക് ആത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകത്തെ അയക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ, ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോയണമേ, പരിശുദ്ധാത്മാവേ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ, ആത്മാവിനെ വർഷിക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 2:1, 2, 3 തിരുലിഖിതങ്ങൾ, പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അവരോരോരുത്തരുടെയും മേൽ അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ഓ ദൈവമേ, ഒരു നവമായ പന്തക്കുസ്താനുഭവം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ, പരിശുദ്ധാത്മാവേ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ, ഹരണമേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ, ആത്മാവിനെ വർഷിക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 2:43 തിരുലിഖിതം, എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. ഓ പിതാവേ, ആദിമ സഭയെ ഉണർത്തിയ ആത്മാവിൻ്റെ ആ വലിയ അത്ഭുത ശക്തി ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ ഈ കാലഘട്ടത്തിൽ സഭയുടെ മേൽ അയക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ, ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, പരിശുദ്ധാത്മാവിനെ നൽകണമേ, വർഷിക്കണമേ. കർത്താവ് ദൈവമേ, വാഗ്ദാനം പോ, ആത്മാവിനെ വർഷിക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ആത്മാവിന് വേണ്ടി ദാഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ സമൂഹത്തിലേക്ക് കൊടുങ്കാറ്റിന് ശക്തിയുടെ ആത്മാവിനെ വർഷിക്കണമേ. ഒരു പുതിയ പന്തക്കുസ്താ നൽകണമേ, ഒരു പുതിയ പന്തക്കുസ്താ നൽകണമേ, ഒരു പുതിയ പന്തക്കുസ്താ നൽകണമേ. ക്ഷീണങ്ങൾ മാറട്ടെ, മരവിപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ, അന്ധകാര പീഡകൾ മാറട്ടെ, ഉണർവിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം വലിയ അനുഗ്രഹത്തിൻ്റെ ജീവിതമാകാൻ സ്വർഗം നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ള ഒരു അത്ഭുത ശക്തിയുടെ ഉറവിടമുണ്ട്. യേശു നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുണ്ട്. അതാണ് യേശു എന്ന നാമം. ഹല്ലേലൂയ. യേശു എന്ന നാമം ഈ ഭൂമിയിൽ ഓരോ ദൈവ പൈതലിനും വലിയ അത്ഭുതങ്ങളുടെ ഒരു കലവറയായിട്ടാണ് സ്വർഗം ഏൽപ്പിച്ച് തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നാമം ലോകത്ത് എവിടെ നാം പോയാലും അവിടെ ഈ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കും എന്നുള്ളത് ഒരു തിരുവചന സത്യമാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിൽ 3:6 ഇതാ പത്രോസും യോഹന്നാനും കൂടി പതിവുള്ളതുപോലെ തങ്ങളുടെ യാമ പ്രാർത്ഥനകൾക്ക് വേണ്ടി ജെറൂസലം ദേവാലയത്തിലേക്ക് പോവുകയാണ്. സുന്ദര കവാടമെന്ന് വിളിക്കപ്പെടുന്ന ആ പ്രവേശന കവാടത്തിങ്കൽ ഇതാ ജന്മനാ മുടന്തനായ ഒരുവൻ ഇരിക്കുകയാണ്. പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോൾ എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരുടെ നേരെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും തരണമേ എന്ന് ഭിക്ഷയാചിച്ചു. പത്രോസ് അവനെ സൂക്ഷിച്ച് നോക്കി. പത്രോസിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വലിയ യേശു നാമത്തിന്റെ അഭിഷേകം കൊണ്ട് ജ്വലിച്ചു. പത്രോസ് അദരങ്ങൾ തുറന്ന് അവനോട് പ്രഖ്യാപിക്കാൻ തുടങ്ങി. സ്വർണമോ വെള്ളിയോ എന്റെ പക്കലില്ല, എന്റെ പക്കലുള്ളത് ഞാൻ നിനക്ക് തരാം. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോസ്തല പ്രവർത്തനം 3:6. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജന്മനാ മുടന്തനായ ആ മുടന്തൻ ക്ഷണനേരം കൊണ്ട് അവൻ്റെ കണങ്കാലുകൾ ശക്തി പ്രാപിച്ചു, അവൻ്റെ സന്ധിബന്ധങ്ങൾ ശക്തി പ്രാപിച്ചു, അവൻ്റെ മുടന്തുള്ള പാദം ഇടർച്ച വിട്ട് സൗഖ്യം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് അവൻ നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരിസരത്ത് മുഴുവൻ ഇത് വലിയ ഭീതി ഉളവാക്കി. യേശു എന്ന നാമം ഈ അപ്പോസ്തലന്മാരിൽ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് അവര് എവിടെ ചെന്നാലും അവർ പറയുന്നൊരു സംഗതിയുണ്ട്, സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, ഈ ലോകത്തിൻ്റെ അധികാരങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു സംഗതിയുണ്ട്, ഒരു വലിയ സമ്പത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഒരു വലിയ അധികാരം ഞങ്ങളുടെ കയ്യിലുണ്ട്, അതാണ് യേശു എന്ന നാമം. അതുകൊണ്ട് ഈ ഒരു അധികാരം തൻ്റെ കയ്യിലുണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ട്, ഈ ഒരു വലിയ ശക്തി തൻ്റെ കയ്യിലുണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ട് പത്രോസ് ആ മുടം തന്നെ നേരെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ നിനക്ക് തരാം. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഒരു വലിയ അധികാരമാണ് യേശു എന്ന നാമം. വീണ്ടും ഈ സംഗതി ആ പരിസരത്ത് വലിയ പ്രശ്നങ്ങൾ ഉളവാക്കി. ജനപ്രമാണികൾ ഒരുമിച്ച് കൂടി, ജനങ്ങളെല്ലാം വലിയ ഭീതി ഉണ്ടായി. അധികാരികൾ ഒരുമിച്ച് കൂടി, അവരെല്ലാവരും ജെറൂസലേമിൽ സമ്മേളിച്ചു. അങ്ങനെ അവർ ജെറൂസലേമിൽ സമ്മേളിച്ചിട്ട് അവർ പത്രോസിനെയും യോഹന്നാനെയും വിചാരണ ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 4:5-5. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറൂസലേമിൽ സമ്മേളിച്ചു. പത്രോസിനെയും യോഹന്നാനെയും നടുവിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരറിഞ്ഞോ അറിയാതെയോ ഒരു വലിയ ദൈവരാജ്യ രഹസ്യത്തിലേക്ക് ഉള്ള വാതിൽ തുറക്കാനുള്ള പ്രാരംഭ നടപടികൾ എടുക്കുകയാണ്. എന്ത് അധികാരത്തിലാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത്? ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ
ഒരു കളക്ടർ എന്തെങ്കിലും ഒരു ഒരു ഓർഡർ ഇട്ടാൽ അത് ഈ രാജ്യം അദ്ദേഹത്തിന് നൽകിയ അധികാരത്തിന്റെ പിൻബലത്തിലാണ് ഓർഡർ ഇടുന്നത്. ഒരു ഐ ജിയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത അധികാരികളോ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഓർഡർ ഇട്ടാൽ അത് ഈ രാജ്യം നൽകിയിരിക്കുന്ന ഒരു അധികാരത്തിന്റെ ബേസിലാണ് ഓർഡർ ഇടുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇവർ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് അധികാരത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇങ്ങനെ ചെയ്തത്? ഉടനെ പരിശുദ്ധാത്മാവ് പത്രോസിലേക്ക് അങ്ങോട്ട് നിറഞ്ഞു. പരിശുദ്ധാത്മാവിനാണ് നിറഞ്ഞ പത്രോസ് എഴുന്നേറ്റ് നിന്നു. പത്രോസ് അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു മനുഷ്യന് ചെയ്തിട്ടുള്ള ഈ ഒരു സൽപ്രവൃത്തിയെ കുറിച്ചാണ്, എന്ത് അധികാരത്തിലാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്ന വിധത്തിൽ ഞങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ, ജനപ്രമാണികളെ, ജെറുസലേം നിവാസികളെ, നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞിരിക്കുക. യഹൂദന്മാർ കുരിശിൽ തറച്ച് കൊല്ലുകയും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്ത നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നിട്ട് പരിശുദ്ധാത്മാവ് പ്രഖ്യാപിച്ചു, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 4:10 പത്താമത്തെ വാക്യവും 12 വാക്യവും ഇത് പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ പത്രോസ് അപ്പോസ്തോലൻ ഒരു രഹസ്യം പഠിപ്പിക്കുകയാണ്. ഇതാ ഞങ്ങളുടെ മേലെ ഒരു അധികാരമുണ്ട്, അത് ദൈവരാജ്യത്തിൻ്റെ അധികാരമാണ്. എന്താണ് ഈ ദൈവരാജ്യത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത്? യേശു എന്ന നാമത്തിൻ്റെ അധികാരം. അവർ ചോദിച്ചു, എന്തധികാരത്തിലാണ് നിങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്? ഇതാ അതിന് മറുപടി പത്രോസ് അപ്പോസ്തോലനിലൂടെ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 4:10 നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇത് ചെയ്തത്. ഹല്ലേലൂയ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു, യേശു എന്ന നാമം വലിയൊരു അധികാരമാണ്. യേശു എന്ന നാമം വലിയൊരു അധികാരമാണ്. ഈ അധികാരം, ഈ ഒരു നാമം, ഈ ഒരു വലിയ അധികാരം ഇതാ സ്വർഗം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ മേലും ഈ അധികാരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ മാമോദിസ മുങ്ങിയിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഈ അധികാരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ മേലും ഈ അധികാരമുണ്ട്. യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി ആരാധിക്കുന്ന ഓരോരുത്തരുടെ മേലും ഈ അധികാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അധികാരമുണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഈ അധികാരം പത്രോസ് അപ്പോസ്തലൻ ഒരു രോഗിയുടെ മേൽ ഉപയോഗിച്ചു. ഇതാ ജന്മനാമുടനായ രോഗി നടന്നും കുതിച്ചു ചാടിയും അവൻ മാനിനെ പോലെ കുതിച്ചു ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അധികാരത്തെ കുറിച്ച് തിരിച്ചറിവില്ലായിരുന്നെങ്കിലോ പത്രോസ് അപ്പോസ്തലൻ പറയും, എൻ്റെ ചേട്ടാ എന്ത് പറയാനാ, ഞങ്ങളും നിങ്ങളെ പോലെയാണ്, സാരമില്ല ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞങ്ങ് പോവുകയുള്ളൂ. എന്നാൽ ഈ അധികാരം, സ്വർഗം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ അധികാരം, യേശു ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ അധികാരത്തെ കുറിച്ച് തിരിച്ചറിവുണ്ടായിരുന്നത് കൊണ്ട് ഇതാ ജന്മനാ മുടന്തനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഗതി വ്യത്യാസപ്പെട്ട് അവന്റെ ജീവിതത്തിൽ പുതിയൊരു യുഗമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും, സ്വർഗം എനിക്ക് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ ഒരു വലിയ അധികാരത്തെ കുറിച്ച് തിരിച്ചറിവുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ യേശു നാമത്തിന്റെ ഓരോ മഹിമയെക്കുറിച്ച് ഞാനും നിങ്ങളും ഗ്രഹിച്ചിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. യേശുനാമത്തിൻ്റെ മറ്റൊരു മേന്മയാണ്, ഈ അധികാരം ഉപയോഗിക്കുമ്പോൾ പിശാചുക്കൾ ഞെട്ടിവിറയ്ക്കുന്നു. യേശു തൻ്റെ അടുത്തുണ്ടായിരുന്ന 72 സ്ത്രീകന്മാരെ, 72 ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അവർ പോയി ഈ രണ്ടുപേരായി പോയി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സുവിശേഷം പ്രസംഗിച്ച്. ലൂക്കായുടെ സുവിശേഷം 10:17 72 പേരും മടങ്ങി വന്ന് സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു.
ഈ 72 പേരും പോയപ്പോൾ കണ്ട വലിയൊരു സംഭവമാണ് യേശു നാം ഉപയോഗിക്കുമ്പോൾ പിശാചുകൾ കിടിലം കൊണ്ട് വിറച്ച് കീഴ്പ്പെട്ട് അനുസരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് യേശു അവരോട് സംസാരിക്കുന്ന ഭാഗം തുടർന്ന് കാണാം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൽ 18-ാം അധ്യായത്തിൽ ലിഖിതം. യേശു അവരോട് പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. യേശുവിനെ പ്രഘോഷിക്കുന്നിടത്ത് സാത്താൻ നിപതിക്കും. പ്രിയ ദൈവവൈദലെ, നിന്റെ മുമ്പ് നിന്റെ കുടുംബത്തിൽ നീ യേശുവിനെ പ്രഘോഷിച്ചാൽ നിന്റെ കുടുംബത്തിൽ നിന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കും. പ്രിയ ദൈവവൈദലെ, നിന്റെ സ്ഥാപനത്തിൽ നീ യേശുവിനെ പ്രഘോഷിച്ചാൽ നിന്റെ സ്ഥാപനത്തിൽ ഉയർന്ന് വലിയ കോട്ട കെട്ടിയിരിക്കുന്ന സാത്താൻ കൂട്ടങ്ങൾ വിരളിപൂണ്ട് ഇതാ ഭയത്തോടെ ഇടിമിന്നൽ പോലെ നിപതിക്കും. നിന്റെ കുടുംബത്തിൽ, നിന്റെ സ്ഥാപനത്തിൽ, നിന്റെ ദേശത്ത്, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ യേശുവിനെ പ്രഘോഷിച്ചാൽ സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കും. ഇതൊരു ദൈവവചന യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. സാത്താൻ ഞെട്ടിവിറയ്ക്കാൻ തക്കവണ്ണമുള്ള വലിയ സ്വർഗീയ അധികാരമാണ് യേശു എന്ന നാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നാമം ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഇത് ദൈവ പൈതലാക്കുന്ന നാമമാണ് യേശു എന്ന നാമം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ജഡപ്രകാരമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ലോകത്തിൻ്റെ സന്തതിയായിട്ടാണ്. എന്നാൽ തൻ്റെ ജീവിതകാലത്ത് യേശുവിനെ കുറിച്ച് കേട്ട്, യേശുവിനെ കുറിച്ച് അറിഞ്ഞ്, യേശുവിനെ സ്വന്തം ജീവിതത്തിൽ, ഹൃദയത്തിൽ കർത്താവ് രക്ഷിതമായി പൂജിച്ച് യേശുവിൻ്റെ നാമത്തെ സ്വീകരിച്ചാൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം പഠിപ്പിക്കുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രൈസ് ദി ലോർഡ്. ഈ നാമം ലോകത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ മക്കളാക്കുന്ന നാമമാണ്. ജഡപ്രകാരം ജീവിക്കുന്നവർ ദൈവരാജ്യത്തിൻ്റെ മക്കളാകാൻ തക്കവണ്ണം ഉയർച്ച നൽകുന്ന നാമമാണ് യേശു എന്ന നാമം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ഞാൻ ചോദിക്കട്ടെ, മാമോദിസ മുങ്ങിയപ്പോൾ നാം ആരുടെ നാമത്തിലാണ് മാമോദിസ മുങ്ങിയത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. സത്യത്തിൽ നമ്മുടെ ദൈവരാജ്യ അസ്തിത്വം യേശുവിന്റെ നാമത്തിൽ നിന്നാണ് പുറപ്പെട്ടു വന്നിരിക്കുന്നത്. വേറൊരു വാക്കി പറഞ്ഞാൽ, മാമോദിസ മുങ്ങിയ ഓരോരുത്തരും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഉത്ഭവിച്ചു വന്നവരാണ്. നാം യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നാം യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടു, നാം യേശുവിൻ്റെ നാമം ഉപയോഗിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നാമം ഞാനും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യം, കർത്താവിൻ്റെ നാമം നിങ്ങൾ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നിങ്ങളെ ഭയപ്പെടും. നിയമാവർത്തനം 28-ാം അധ്യായം 10-ാം വാക്യം, സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യം, കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, ദൈവഭക്തൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. എന്ത് പ്രശ്നം വന്നാലും യേശുവിനെ നാമം അയക്കുമ്പോൾ അത് ചിന്ന ഭിന്നമായി പോകും. ഏത് പ്രശ്നം വന്നാലും യേശു എന്ന നാമം ഒരു കോട്ട പോലെ, ഒരു ഗോപുരം പോലെ നമുക്ക് സംരക്ഷണമായി നിൽക്കും എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, ദൈവഭക്തൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി വസിക്കുന്നു. സുഭാഷിതം 18:10. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് യേശു ക്രിസ്തു എന്ന ഈ അതിശയ നാമത്തിൻ്റെ അഭിഷേകം ജീവിതത്തിലേക്ക് കത്തിപ്പടരാൻ ആഗ്രഹിച്ച് വലിയ ആഗ്രഹത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവിൻ്റെ നാമമേ, അതിശയ നാമമേ, ഉന്നത നാമമേ, അത്ഭുത അഭിഷേകമായി ഞങ്ങളിൽ കത്തി കത്തി പടരണമേ. യേശു നാമം അതിശയ നാമം, ഏഴയണിക്കുന്ന യേശുനാമം അതിശയനാമം, ഏഴയണിക്കുന്ന നാമം.
ശക്തി നിറയട്ടെ. നാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. ഓ സ്വർഗത്തിന്റെ ശക്തി, ഓ ഉന്നതമായ അധികാരത്തിന്റെ നാമം, അഭിഷേകത്തിന്റെ നാമം, വിടുതലിന്റെ നാമം അതിശയമായി നിറയട്ടെ. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാട്ടും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാട്ടും നാമം. എല്ലാ മുഴങ്കാലും പടങ്ങുന്ന തിരുമും വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും പടങ്ങുന്ന തിരുമും വല്ലഭത്വമുള്ള നാമം. വിശ്വാസത്തോടെ ഒന്ന് ചേർന്ന് യേശുനാമം പാടി പാടി പ്രാർത്ഥിക്കുന്നു. നാമം ഏഴയനിക്കുംബനാമം. വലിയ അഭിഷേകം വ്യാപരിക്കുന്നു. യേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ ഈ കൂട്ടായ്മയോട് ചേർന്ന് യേശുനാമത്തിന്റെ അത്ഭുത അഭിഷേകം നിറയാൻ, യേശുനാമത്തിന് അത്ഭുത ശക്തി നിറയാൻ യേശുനാമത്തെ ആരാധിച്ച് ആരാധിച്ച് പാട്ടുപാടി പാട്ടുപാടി ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. പാപപരിഹാരാർത്ഥ പാദകരെ തേടി പാരിടത്തിൽ വന്ന നാമം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പാപപരിഹാരാർത്ഥ പാദകരെ തേടി പാരിടത്തിൽ വന്ന നാമം. ഉന്നത നാമം യേശുനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാപരമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം ഏഴയനിക്കുംബനാമം. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ യേശുനാമത്തിന് അതിശയ ശക്തിയാൽ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന്, ഈ പ്രാർത്ഥനാശ്രസോടെ പങ്കെടുക്കുന്ന ഓരോരുത്തരിൽ നിന്ന് എല്ലാ കുഞ്ഞിയുടെ ദുരാത്മാക്കളും വിട്ടൊഴിഞ്ഞു പോകട്ടെ. രോഗക്കെട്ടുകൾ അഴിയട്ടെ. ഓ ദൈവമേ, ഒരുപാട് കാലങ്ങളായി ഈ കുടുംബങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകശക്തികളും യേശുനാമത്തിന്റെ അതിശയ ശക്തിയാൽ വിട്ടുമാറി പോകട്ടെ. കടബാധ്യതകൾ, തകർച്ചകൾ, ദുരിതങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കുടുംബ പരാജയങ്ങൾ, മക്കൾക്കുള്ള കൂടെ കൂടെയുള്ള രോഗങ്ങൾ ഇപ്പോൾ യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.